படம் என்ன மாதிரி ஒரு கேடு கட்டம் மேல கை வைக்கலாமா? ரோமாஞ்சம் ரோமாஞ்சம் படம் ரோமாஞ்சம் வந்து நோக்கி எல்லாரும் வந்து நோக்கணும் படம் அடிபோலி ப்ரோ அடிபோலி. பயங்கர ஒரு லட்சியம் இல்ல. ஃபர்ஸ்ட் ஹாஃப் மாஸ் ஹாஃப் டைമെ കുറിച്ച് പറയാണെങ്കിൽ ഒന്നല്ല വേറെ ലെവൽ. തലേന്റെ അഭിനയം കണ്ടിരുന്നില്ലേ? ഇവിടെ എല്ലാവരും ഒളിച്ചോടണ അത്ര അഭിനയമാണ്. വന്ന് സിനിമ നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ തല തലയാണ് ഇന്ന്. തലേന്റെ അഭിനയം പറയാൻ വേറെ ഒരു ലെവലില്ല. ചുമ്മാ ഇതേപോലെ ഒരു ഡാൻസ് നമ്മൾ തലയുടെ സിനിമയിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മൈക്കൽ ജാക്സൺ തന്നെയാണ് ഡാൻസ്. ഫസ്റ്റ് ഹാഫ് അജിത്ത് വേറെ ലെവൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. പോളി 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 സിനിമ കൊള്ളാം, ഇതുവരെ കൊള്ളാം. സൂപ്പർ ആയിട്ട് ഫസ്റ്റ് ഹാഫ് സൂപ്പർ. തല വേറെ ലെവല്. വേണം മെടുക്കട്ടായിരിക്കും, മെടുക്കട്ടാണ്. ഇപ്പൊ കണ്ടു നോക്കി. അതിന്റെ ഫുൾ റിമോട്ട് മഞ്ജു ചേച്ചിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആൾ വരും. മഞ്ജുനാണ് ഫുള്ള് ചെയ്യുന്ന റിമോട്ട്. അജിത്തിന്റെ സിനിമയാണ് സപ്പോർട്ട്. പടം സൂപ്പർ. പടം വേറെ ലെവലായിരുന്നു. പടം അജിത്തിന്റെ സിനിമയിൽ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു തിരക്കഥ അല്ല. ആക്ഷൻ ഫുള്ള് സെറ്റായിരുന്നു. ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് നോക്കണം. ഒരു മണി ഹൈസ്റ്റ് ആണ്, നോക്കണം സെക്കൻഡ് ഹാഫ് നോക്കണം. പൊളി, ഒരു പൊളി. ഫസ്റ്റ് ഹാഫ് വേറെ ലെവല്. വാരിസിന് വയ്യാടി വയ്ക്കേണ്ടി വരും. വേറെ ലെവല് പറയാനൊന്നുമില്ല. വേറെ ലെവല്. സെക്കൻഡ് ഹാഫ് നോക്കണം. ലാഗ് ലാഗ് ഒന്നുമില്ല. നമ്മൾ കണ്ട് മതി പറഞ്ഞവരെ സീക്വൻസ് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അജിത്തിന്റെ മാസ് സീക്വൻസ് ഇല്ലേ, അതൊക്കെ ബെസ്റ്റാണ്. എടുത്ത് ജിംറാന്റെ മ്യൂസിക്, പിന്നെ എച്ച് വിന് അജിത്തിന്റെ ഒരു മാസ് സീക്വൻസ് സ്ക്രീൻ പ്രസൻസ്. നമ്മുടെ ഗെറ്റപ്പ് ഇല്ലേ, വൈറ്റ് ആൻഡ് വൈറ്റ്, അത് സൂപ്പറാണ്. അല്ല മഞ്ജു ജസ്റ്റ് ഒരു ജസ്റ്റ് കാണിക്കുന്നുള്ളു. സെക്കൻഡ് ഹാഫ് കാണും, സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വലിയെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട്. സെക്കൻഡ് അറിഞ്ഞുകൂടെ കണ്ടറിയാം പടം. സ്ക്രീൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ തല ഇജാ സ്ക്രീൻ പ്രോസസ്. പോളി പോളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഫസ്റ്റ് ഹാഫ് പോളി.